കെപിസിസിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾ ദക്ഷിണേന്ത്യയിലെ ബിജെപി വിരുദ്ധരുടെ കൂട്ടായ്മയാക്കി മാറ്റാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. കോൺഗ്രസ് പ്ലീനറി സമ്മേളനത്തിൽ പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയ്ക്ക് രൂപം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ചൂടുപിടിച്ചാണ് ഇവിടെ ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്. വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷത്തിലൂടെ തുടക്കം കുറിക്കാനാണ് നേതാക്കൾ ശ്രമിക്കുന്നത്. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ശതാബ്ദി ആഘോഷങ്ങൾ മാർച്ച് 30ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയാണ് വൈക്കത്ത് ഉദ്ഘാടനം ചെയ്യുന്നത്. സമാപന സമ്മേളനം രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. അതടുത്ത വർഷമാണ്. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട ചരിത്ര സെമിനാറുകളിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യയിലെ പ്രമുഖ നേതാക്കളെ പങ്കെടുപ്പിക്കുമെന്നാണ് അവർ പറയുന്നത്. ബി ജെ പി ഇതര രാഷ്ട്രീയ പാർട്ടികളുടെ കൂട്ടായ്മയാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നതെന്ന് പറയുമ്പോഴും അതിൽ ഏതൊക്കെ പാർട്ടികളെ ഉൾപ്പെടുത്തുമെന്ന് പറയുന്നില്ല. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട സമരങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ബി ജെ പി ശ്രമിക്കുന്നു. സമരത്തിന് നേതൃത്വം നൽകിയ കോൺഗ്രസ് നേതാക്കളെ പറ്റിയുള്ള വിവരങ്ങൾ പാഠപുസ്തകങ്ങളിൽ നിന്നടക്കം ഒഴിവാക്കി ഒറ്റുകൊടുത്തവരെ സേനാനികളാക്കി ചിത്രീകരിക്കാനുള്ള ഗൂഢശ്രമം നടക്കുന്നുവെന്നുമാണ് കോൺഗ്രസിൻ്റെ ആരോപണം. രണ്ടാം സ്വാതന്ത്ര്യ സമരം എന്ന വിശേഷണത്തോടെ വൈക്കം സത്യാഗ്രഹ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമിടാനാണ് പാർട്ടിയുടെ തീരുമാനം. ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പ്രചാരണ ജാഥകൾ 29ന് വൈക്കത്തെത്തിച്ചേരും. അപ്പോഴും ഈ പരിപാടികളിൽ കേരളത്തിലെ ഇടതുപക്ഷ പാർട്ടികളെ ഉൾപ്പെടുത്തുമോ എന്ന ഒരു ചോദ്യം അവശേഷിക്കുന്നു. തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ ഉൾപ്പെടെയുള്ള ബി ജെ പി വിരുദ്ധ കക്ഷി നേതാക്കളെ പങ്കെടുപ്പിക്കുമ്പോൾ ഇവിടുത്തെ ഇടതുപക്ഷ പാർട്ടികളോട് എന്ത് ന്യായമാണ് കോൺഗ്രസ്സുകാർക്ക് പറയാനുള്ളത്? ബി ജെ പി ഇതര കക്ഷികളെ പങ്കെടുപ്പിക്കുമെന്ന് പറയുമ്പോഴും ഇവിടുത്തെ ശക്തരായ ബി ജെ പി എതിരാളികളെ മാറ്റി നിർത്തുന്നു. ഇത് തന്നെയാണ് കോൺഗ്രസിൻ്റെ പ്രശ്നവും.